വെൽക്കം ബാക്ക് ടു ഷാദിയുടെ ലോകം. ഇന്നത്തെ വീഡിയോ കോഴിക്കോടിനോ കൊച്ചിനോ ഒന്നുമല്ല, നിലമ്പൂരിൽ നിന്നാണ്. നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഈ മേശ നിറച്ചു ഇരിക്കുന്നത്. പറയാതെ പോകാൻ പറ്റില്ല, അത്രയും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പ്രോഗ്രാം ഉണ്ടായിരുന്നത് നിലമ്പൂരും അമ്പാട് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിറങ്ങിയതും റഷീദ് ഖാൻ്റെ മുന്നിലേക്കാണ് ചെന്ന് പെട്ടത്. എന്താ ചെയ്യാ, റഷീദ് ഖാൻ്റെ നാട്ടിൽ ചെന്ന പിന്നെ മുമ്പിലേക്കല്ലേ ചെന്ന് പെടാൻ പറ്റൂ. പറയാതിരിക്കാൻ പറ്റില്ല, നിലമ്പൂർക്കാർക്ക് അത്രയും അടിപൊളി സ്നേഹമായിരുന്നു. നല്ല രീതിയിൽ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. ഇനി പ്രോഗ്രാമിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും പോകാം. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വിഭിന്ന 2K23 എന്ന് പറയുന്ന ഒരു എക്സ്പോയുടെ ഉദ്ഘാടന പരിപാടിയിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ എക്സ്പോ എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന അവരുടേതായിട്ടുള്ള പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാനുള്ള ഒരു എക്സ്പോ എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ ഇതൊരു വെറും എക്സ്പോ മാത്രമായിരുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരുപാട് കാഴ്ചകളുള്ള ഒരു മനോഹരമായിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. ഈ എക്സ്പോയുടെ പിന്നണി പ്രവർത്തകർക്ക് ഉദയ സൈക്കിൾ മാർട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്നവരിൽ 28 പേര് ബ്ലൈൻഡ് ആണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസേബിലിറ്റി ഉള്ളവരാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ സൈക്കിൾ നിർമ്മിക്കുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര അത്ഭുതകരമാണല്ലേ. ചില മനുഷ്യന്മാർക്കുള്ള ടാലൻറ്റുകൾ നമ്മൾ വിശ്വസിക്കില്ല, പക്ഷേ കണ്ടറിയേണ്ട കാഴ്ച തന്നെയാണ്. അവർക്കും പറ്റും. ഉദയ സൈക്കിൾ മാർട്ട് ആരംഭിച്ചിട്ട് 57 വർഷമായി എന്നാണ് അറിയാൻ പറ്റിയത്. പുതിയ ഷോപ്പ് ഇടുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോഡക്റ്റുകളും കൂടി സെയിൽ ചെയ്യുക എന്നുള്ളൊരു ഒരു ഐഡിയ ഇവരുടെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ എത്രത്തോളം പ്രോഡക്റ്റുകൾ ആൾക്കാർ കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തൊക്കെ ഇവിടെ സെയിൽ ചെയ്യാനുണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു എക്സ്പോ ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഭാവിയിൽ ഇതിന് മാത്രമായിട്ട് ഇവരൊരു ഷോറൂം തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അർത്ഥം. അതായത് ഇവർ ഡിസേബിൾഡ് ആയിട്ടുള്ള മനുഷ്യന്മാരെ 100% വിശ്വസിക്കുന്നുണ്ട്. അങ്ങനൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവരിങ്ങനൊരു ഇനീഷ്യേറ്റീവിന് തുടക്കം കുറിക്കുന്നത്. ഇനി എനിക്ക് തള്ളി മറിക്കാനുള്ള ഊഴമാണ്. മുന്നോട്ട് പോകുമ്പോ പല ആൾക്കാർക്കും സംശയമാണ്, നമ്മളത് ചെയ്യും. നോർമലി ആൾക്കാർ മുന്നോട്ട് പോകുന്നതിനേക്കാൾ പ്രശ്നമാണ് നമ്മളൊരു കാര്യം ചെയ്ത് പൂ ചെയ്യണം നമുക്ക് പറ്റും, അല്ലാണ്ട് വിശ്വസിക്കില്ല. മറ്റുള്ളവർ ജസ്റ്റ് വെറുതെ 2 സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ജോലി കൊടുക്കും, പക്ഷെ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മളത് കാണിച്ചു കൊടുക്കണം. എനിക്ക് പറ്റുമെന്ന് കാണിച്ചു കൊടുത്താലും അങ്ങനെ കൊറേ സംശയങ്ങളാണ്, കൊറേ സ്റ്റീരിയോടൈപ്പ്. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ, നമ്മള് വണ്ടി ഡ്രൈവ് ചെയ്യോ, ജോലി കൊടുത്ത സമയത്തിന് വരുമോ, പണിയാവോ, ഇങ്ങനത്തെ ഒരുപാട് തെറ്റിദ്ധാരണകൾ, സ്റ്റീരിയോടൈപ്പുകൾ നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നോണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു വിഭിന്ന എക്സ്പോ 2K23 പോലൊരു തള്ളി മറിച്ച് അങ്ങനെ നിന്നാ പോരല്ലോ, കാഴ്ചകളും കാണണ്ടേ. ഇനി വിഭിന്ന എക്സ്പോയുടെ കാഴ്ചകളിലേക്ക് പോവാം. കൊറേ നേരമായി ആളെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്കൊന്ന് പോയി പരിചയപ്പെട്ടു നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് സൈക്കിൾ നിർമ്മാണത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സുഹേലിനോടാണ്. സുഹേൽ ഖാനോട് സംസാരിച്ച സമയത്ത് മനസ്സിലായത് ആൾ ഭയങ്കര ഹാപ്പിയാണ്. കുറേ കാലം വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് പിന്നീട് വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്നും സംതൃപ്തി ഉണ്ടെന്നും ഒക്കെ പറയണ്ടായി. അത് കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ ഒരുപാട് വേദികളിൽ സംസാരിക്കാറുണ്ട് ജോലി എടുക്കുന്നതിൻ്റെയും അതിൽ ഇൻഡിപെൻഡൻ്റ് ആകുന്നതിൻ്റെയും ഒക്കെ സന്തോഷം. അത് നേരിട്ട് കാണാൻ പറ്റുമ്പോൾ ഞാൻ ഹാപ്പിയായി.
ഇവിടെ മറ്റൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളിരുന്ന് കുട നിർമ്മിക്കുന്നുണ്ട്. ആളുടെ പേര് ഞാൻ മറന്നുപോയി, സോറി. പക്ഷെ നല്ല രീതിയിൽ അവർ കുട നിർമ്മിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പ്രസംഗങ്ങൾക്ക് കേട്ട് കുറേ അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഈ കാണുന്നത് എൻ്റെ കൂടെ പഠിക്കുന്ന അഹബാൻ്റെ അമ്മയും ഉപ്പയാണ്. നിങ്ങളെ കുറേ സംസാരിച്ചു, നല്ല മനുഷ്യന്മാരട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയുള്ളത് പത്തിരിപ്പൊടിയും കാര്യങ്ങളാണ്. അവിടെ പ്രത്യേകിച്ച് നമുക്ക് കറി ഇല്ലാത്തതുകൊണ്ടേ നേരെ തേനിൻ്റെ ഏരിയയിലേക്കാണ് പോയിട്ടുള്ളത്. പല അളവുകളിൽ തേന് സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്തു നോക്കി, ഞാനൊരു കുഞ്ഞി ബോട്ടിൽ വാങ്ങി കേട്ടോ. ഇനിയുള്ളത് ദേ എൻ്റെ ഉമ്മാക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചിരവ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റമാണ്. പിന്നെ അവിടെ അധികം നേരം നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് കടന്നു. അതിനിടയിൽ അവിടെ റഷീദ് ഖാൻ്റെ അതിജീവനത്തിൻ്റെ ആദ്യ പടം എന്ന് പറയുന്ന പുസ്തകം സെയിലിന് വെച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ച് വെറുതെ ഷോ കാണിക്കാൻ ഒരു വീഡിയോ എടുത്തു കേട്ടോ. അതിൻ്റെ തൊലി രണ്ട് ഭാഗം ചീന്തി എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് പുല്ല്. പിന്നെ അതിൻ്റെ അതിൽ വെച്ചത് ചീരയുടെ മിക്സാണ്. പിന്നെ നാട്ടിലുള്ള പുല്ലുകളാണ്. 10 വർഷം വരെ കേടുകൂടാതെ നിന്നിട്ടുണ്ട്. അപ്പോൾ മൊക്ക ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് എക്സ്ട്രാ ഏറെ വന്നതുകൊണ്ട് ഭാഗ്യമുണ്ട്, അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അച്ചാർ, ചമ്മന്തി, വിവിധ തരം ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഫ്ലോർ ക്ലീനറുകൾ, ഡിഷ് വാഷ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇനിയും ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്, ഇവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. സ്റ്റാളിടാനും മറ്റുമായിട്ട് ഒരുപാട് സ്പോൺസേഴ്സിനെയൊക്കെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സ്ക്രീനിലെ നമ്പർ കൊടുക്കാം, ഇവരെ കോൺടാക്ട് ചെയ്യുക, ഇവരുടെ കൂടെ നിൽക്കാം. പിന്നെ ഇവരുടെ സൈക്കിളുകൾ നോർമലി ഏതൊരു കമ്പനിയുടേതും പോലെ തന്നെ വാറണ്ടിയും ഗ്യാരണ്ടിയും കാര്യങ്ങളും സർവീസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.